വൃദ്ധനെ കടിച്ചുകൊന്ന വർക്കലയിൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി നായ്ക്കളെ കൊല്ലാൻ നേതൃത്വം നൽകിയ ജോസ് മാവേലിയും കൂട്ടരെയും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി അതേസമയം ഇന്നലെ നായ്ക്കടിയേറ്റ് മരിച്ച രാഘവൻ സംസ്കാരം വൈകിട്ടോടെ നടക്കും ഹിജാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം തെരുനായയുടെ കടിയേറ്റ് മരിച്ച രാഘവന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞു അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ ഈ വീട്ടിലേക്ക് ആണ് കൊണ്ടുവരുന്നത് ഇവിടെ വൈകുന്നേരത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പിൻഭാഗത്തായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ദഹിപ്പിക്കുന്നത് ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വരാന്തയിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വരാന്തയിൽ കിടന്നുറങ്ങിയ അപ്പോഴായിരുന്നു അദ്ദേഹത്തെ ഒരു കൂട്ടം തെരുവുനായ്ക്കൾ ആക്രമിച്ചത് ഇവിടെ ഈ ഈ ഭാഗങ്ങളിൽ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണ് തെരുവുനായയുടെ കഴിഞ്ഞ ദിവസവും ഈ ഇങ്ങനൊരു ദുരന്തം നടന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് തെരുവുനായയുടെ ആക്രമണമുണ്ടായി ഒരു സ്ത്രീയെ രണ്ട് തവണയാണ് തെരുവുനായ കടിച്ചത് അതിരൂക്ഷമാണ് ഇവിടുത്തെ തെരുവുനായകളുടെ ശല്യം കഴിഞ്ഞ വെളുപ്പിന് ഒരു രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തെ തെരുവുനായകൾ കടിച്ചു കൊന്ന സംഭവത്തിന് ശേഷം മൂന്നോളം പേരെ തെരുവുനായകൾ കടിച്ചു അത് ഈ 24 മണിക്കൂർ പിന്നിടുമ്പോൾ മൂന്നോളം പേരെ തെരുവുനായകൾ കടിച്ചു അത്രയ്ക്ക് അതിരൂക്ഷമാണ് ഈ ഭാഗത്തെ തെരുവുനായകളുടെ ശല്യം അതേസമയം തെരുവുനായ ഉന്മൂലന സംഘത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ ഈ മുണ്ടയിൽ ഭാഗത്ത് തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടുന്ന കാഴ്ചയുണ്ട് ജോസ് മാവേലിയുടെയൊക്കെ നേതൃത്വത്തിലാണ് തെരുവുനായ്ക്കളെ പിടിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരും ഒപ്പം ഇറങ്ങിയാണ് തെരുവുനായ്ക്കളെ പിടിക്കുന്നത് ഏകദേശം 50 തെരുവുനായ്ക്കളെ ഇതിനോടകം പിടിച്ചിട്ടുണ്ട് ഇതുപോലെ വിവിധ ഇടങ്ങളിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പിടിച്ച് കൊന്നിടുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ തെരുവുനായ ഉന്മൂലന സംഘത്തോടൊപ്പം ജനങ്ങളും ഒരുപോലെ ഇവർക്കൊപ്പം സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊപ്പം തെരുവുനായ ഉന്മൂലന സംഘത്തിൽ നിന്ന് ഇന്ന് രാവിലെ 7 മുതൽ ജനങ്ങളുടെയൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാവരും കൂടിയാണ് ഇത് ഒരു വ്യക്തിയല്ല ഇത് പിടിച്ചിട്ടുള്ളത് എല്ലാവർക്കും കൂടിയിട്ട് എന്തുകൊണ്ടാ വെച്ചാൽ ഇന്ന് രാത്രി മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ ഇന്നലെ ഒരു പുലർച്ചെ ഒരാളുടെ ജീവൻ പോയി അതുകൊണ്ട് ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മളൊരിക്കലും നായ കൊല്ലണമെന്നല്ല ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു മാർഗ്ഗമില്ല നമ്മൾക്ക് ഉപദ്രവകാരിയായ നായ കൊല്ലാമെന്ന് നിയമമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ആളുകൾ ഇതിനെ കൊന്നിട്ടുള്ളത് അവരുടെ ഒരു വികാരമായിട്ടാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും അവർ പറയുന്ന പോലെ കാപ്പ ചുമത്താനൊന്നും പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാപ്പ ചുമത്തി എത്ര പേരെ നമുക്ക് തൂക്കിക്കൊല്ലാൻ പറ്റും എത്ര പേരെ ഇതിന് ശിക്ഷിക്കാൻ പറ്റും പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെയല്ലേ വിലപ്പെട്ട ജീവനാണ് ഞാൻ മേനകാ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ കരുത്തുറ്റ 100 സ്ത്രീകളിൽ ഒരു സ്ത്രീയായിട്ട് അവാർഡ് മേടിച്ചിട്ടുള്ളതാണ് എൻ്റെ കരുത്ത് എൻ്റെ നാട്ടിലെ ഒരാളെ പട്ടി കടിച്ചാൽ പോലും കാണിക്കാൻ പറ്റാത്ത ഈ നിമിത്തിൽ ഈ കാപ്പയൊക്കെ ചുമത്തിയതിനെതിരായിട്ട് അത് തിരിച്ചു കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ ഇനിയും 5000 നായകളുണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ വാർഡ് കൗൺസിലറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടെ നിൽക്കുക നഗരസഭാ ചെയർമാനും ഒക്കെ കൂടെ നിൽക്കുക ഇതിനെ പിടിക്കാൻ എന്തെങ്കിലും ചെയ്തു തരും എന്നാണ് അവർ ആവശ്യപ്പെട്ടത് തന്നിട്ടുണ്ട് അവര് നമ്മളിത് നിർത്തല്ല ഇവര് ജനങ്ങളിനി തുടരും ഈ ജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക ഇപ്പം അവർ തീരുമാനിച്ചു അവരുടെ നായ അവർ ഇവിടെ ഉള്ള ആളുകളോട് ചോദിക്കണം അവർക്ക് ആട് വളർത്താൻ പറ്റില്ല കോഴി വളർത്താൻ പറ്റില്ല എല്ലാറ്റിനെയും കടിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പോലും ഒരു പാല് ആട്ടുംപാൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അവരെല്ലാവരും സ്ട്രോങ് ആയി ഇനി അവർ ഇതിനെ മുഴുവൻ ഇതിന് നിർമ്മാർജ്ജനം ചെയ്യും അതിനു മുന്നേ നിയമം കൊണ്ട് ഇതിനെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സർക്കാർ പോലീസൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അവർ തടയാനും ചെയ്തു ഇല്ല അവരൊന്നും ഞങ്ങളിപ്പോഴാണ് അവരെ കാണുന്നത് ഇത് രാവിലെ തൊട്ട് നടക്കുന്ന സംഭവമല്ല പോലീസുകാരൊന്നും ഇതിലൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ തെരുവുനായ്ക്കളെ ഈ പ്രദേശത്ത് കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് നേരത്തെ ഇവിടെ മുണ്ടയിലുള്ള ഒരു ഇവിടുത്തെ സ്വദേശി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഒരാളെ കൊന്നതിന് തെരുവുനായ്ക്കളെ കടിച്ച് കടിയേറ്റ് മരിച്ചതിന് പിന്നാലെ നാലോളം പേരെയാണ് തെരുവുനായ കടിച്ചിട്ടുള്ളത് അത്രയും രൂക്ഷമാണ് ഈ ഭാഗത്തെ ഈ തെരുവുനായകളുടെ ശല്യം രാഘവന്റെ കഴിഞ്ഞ ദിവസം കടിയേറ്റ് മരിച്ച രാഘവന്റെ വീടിന്റെ അതിന്റെ ചുറ്റുപാടുമുള്ള ഇടങ്ങളിൽ നിന്ന് മാത്രം പിടികൂടിയ 50 തെരുവുനായ്ക്കളെ പിടികൂടിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ